ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് എൻ്റെ വീക്ക്ലി ഹെയർ കെയർ റുട്ടീനാണ്. ഇപ്പോൾ കുറേ റീസെൻ്റായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വീക്ക്ലി ഹെയർ കെയർ ആണ്. ഇത് നമുക്ക് ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും, അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ അത് മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും, പ്ലസ് നമ്മുടെ ഹെയർ നല്ല സ്മൂത്ത് ആൻഡ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്കിനി ഒട്ടും ലേറ്റ് ആക്കിപ്പിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആയിട്ട് ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഫാമിലി, ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് കുഞ്ഞു ബെല്ലൈക്കൻ ഉണ്ടാവും, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ, ഉടനെ തന്നെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും ലേറ്റ് ആക്കിപ്പിക്കേണ്ട, വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റെപ്പാണ് ഹെയർ ഓയിലിംഗ്. നമ്മൾ വീക്ക്ലി ബേസിസിലെങ്കിലും നമ്മുടെ മുടി നല്ലപോലെ എണ്ണ വെച്ചിട്ട് വേണം കുളിക്കാനായിട്ട്, നന്നായിട്ട് മുടി മോയ്സ്ചറൈസ്ഡ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ യൂസ് ചെയ്യാം. നിങ്ങളുടെ കയ്യിലുള്ള കാച്ചി എണ്ണയാണെങ്കിലും സ്ഥിരമായിട്ട് യൂസ് ചെയ്യണത് ഏത് എണ്ണയാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പാരച്യൂട് അഡ്വാൻസ്ഡ് ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിലാണ്. ഇതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സെയിം നമുക്ക് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന ആ ഒരു ആയുർവേദിക് പാരച്യൂട്ടിൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ പാക്കേജിങ്ങിലൊന്നും തന്നെ ഒരു വ്യത്യാസമില്ല, ഒരു ഓറഞ്ച് ബ്ലൂ കളറിലുള്ള പാക്കേജിങ് ആണ്. പിന്നെ അതിൻ്റെ ലേബലിങ്ങൊക്കെ പാരച്യൂട്ട് അഡ്വാൻസ്ഡ് ആയുർവേദിക് കോക്കനട്ട് ഹെയർ ഓയിൽ കൺട്രോൾ ഹെയർ ഫോൾ ആൻഡ് 7 മേജർ ഹെയർ പ്രോബ്ലംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അമല, ഹെന്ന, നീം, കുമാരി, ബ്രിങ്കരാജ്, ബ്രഹ്മി, അങ്ങനെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ആയിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നും ഹൈഡ് ചെയ്തിട്ടുള്ളതായിട്ട് ബേസ് എന്ന് പറഞ്ഞിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഇത് 190 ml ഓഫ് പ്രോഡക്റ്റ് ആണ്. 190 ml ഓഫ് പ്രോഡക്റ്റിന് 115 115 രൂപയാണ് ഇതിന്. പിന്നെ ഇതിൻ്റെ ക്യാപ്പ് വന്നിട്ട് ഇങ്ങനെ ഒരു ടിക് ടിക് ആയിട്ട് നമുക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാപ്പാണ്. പിന്നെ ഇതിൻ്റെ പ്രോഡക്റ്റ് ഒരു ബ്രൗൺ കളറിലുള്ളതാണ്. നിങ്ങൾക്ക് ആയുർവേദിക് സ്മെല്ലൊക്കെ ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ആയുർവേദിക് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ മുടിയിൽ ഇതിൻ്റെ സ്മെല്ല് ഒരുപാട് നേരം നിൽക്കും, നന്നായിട്ട് നിൽക്കും. അപ്പോൾ നമ്മൾ ഹെയറിന് ഹെയർ പ്രൊട്ടക്റ്റ് ചെയ്യണം, ഹെയർ കെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് ഹെയർ ഓയിൽ. വേറെ ഏതൊരു മെത്തേഡ്സിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹെയറിന് ഹെൽപ്പ് ചെയ്യണത് ഹെയർ ഓയിലിംഗ് ആണ്. കാരണം നമ്മൾ എണ്ണ തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ബെനിഫിറ്റ് കുറേ നേരം നമ്മുടെ മുടിയുമ്പിലിരിക്കും. ബാക്കിയുള്ള ഷാമ്പു ആണെങ്കിലോ എന്ത് ഹെയർ കെയറിന് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചില ഷാമ്പൂസിലൊക്കെ ഇല്ലേ അങ്ങനെ മുടി വളരാൻ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ, അങ്ങനെയുള്ള ഷാമ്പൂസൊക്കെ അതിനെക്കാട്ടിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ളത് എപ്പോഴും ഹെയർ ഓയിലിംഗ് ആണ്. ഓയിൽ ചെയ്യുന്നതാണ് മുടിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഹെയർ ഓയിൽ അത്യാവശ്യം നല്ലതാണ്. മീൻസ് എൻ്റെ ഒരുപാട് ആൻറ്റിമാരൊക്കെ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് യൂസ് ചെയ്യണതാണ്, ഹെയർ ഫോൾ റെഡ്യൂസ് ചെയ്യും, ഹെയർ നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യും. പക്ഷേങ്കിൽ എല്ലാ ഇങ്ങനത്തെ പാക്കേജിൽ വരുന്ന ഓയിൽസിനൊക്കെ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മുടി കൊഴിയുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് മുടിക്ക് നല്ലതാണ്. ഏറ്റവും ബെറ്റർ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റത്തെ സ്റ്റെപ്പ് വന്നിട്ട് സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നൊരു സിറാണ്. നിങ്ങൾ എൻ്റെ എല്ലാ ഹെയർ കെയറിനകത്തും കണ്ടിട്ടുണ്ടാവും. ഇത് ഉള്ളിയുടെ നീരാണ്. അപ്പോൾ ഞാനിത് ഒന്നുകൂടി എടുത്ത് പറയുന്നില്ല, അത്ര യൂസ്ഫുൾ ആണ് കേട്ടോ. അതാണ് ഞാൻ പിന്നെ കാണിക്കുന്നത്, ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊന്നില്ലെങ്കിൽ ഒരു ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ബോള് ഇങ്ങനെ അതിൽ മുക്കിയതിന് ശേഷം ഫുൾ നമുക്ക് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിരുന്നാലും നല്ലതാണ്. ഒരു 3-4 ഉള്ളി മതി കേട്ടോ, ചെറിയ ഉള്ളി എടുക്കുക. അധികം സ്മെല്ലൊന്നുമില്ല. ഒത്തിരി പേര് ചോദിച്ചു സ്മെല്ല് ഉണ്ടാവില്ലേന്ന്. ഒരുപാട് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് മാത്രം വയ്ക്കാം. നമ്മളിപ്പോൾ എണ്ണ വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഒണിയൻ ഈ ചെറിയുള്ളിയുടെ നീര് വെച്ചിട്ട് ഒരു ചെറിയ ഏതെങ്കിലും ഒരു ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയുക. അത് നമുക്ക് നെക്സ്റ്റ് ഡേ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷാമ്പു യൂസ് ചെയ്യാണ്ട് വാഷ് ചെയ്ത് കളയുന്നതാണ് ഏറ്റവും ബെറ്റർ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ ഹെയർ നന്നായിട്ട് സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു പാക്കാണ്. ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് വേറെ ഒന്നുമല്ല, നമ്മുടെ തേങ്ങ. തേങ്ങ ഇത് ഞാൻ ഒരു അരമുറി തേങ്ങ അരച്ച് പേസ്റ്റ് രൂപമായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നെക്സ്റ്റത്തെ ഹെയർ പാക്ക്. നമ്മുടെ ഹെയർ നല്ലപോലെ സ്മൂത്ത് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇത് സ്ഥിരമായിട്ട് ആഴ്ചയിൽ ഒരു തവണ എങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയുടെ ടെക്സ്ചർ നന്നായിട്ട് മാറും. അതായത് ഇപ്പോൾ എൻ്റെ മുടി ഞാൻ അപ്ഡേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ കൂടി ചെയ്യാം കേട്ടോ. കാരണം ഇപ്പോൾ എൻ്റെ മുടി ഫുള്ളാകെ ഞാൻ എപ്പോഴെപ്പോഴും അയേൺ ചെയ്ത് എന്ത് പ്രോഗ്രാം പിയറിയഡായിട്ട് ഒത്തിരി പ്രോഗ്രാംസ് വരുന്നുണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഫുൾ അയേൺ ചെയ്ത് മുടി ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് മാറാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. നിങ്ങൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കാം, മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരും. ഞാനിത് പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട്, അതാണ് ഞാൻ ഇത്ര ഉറപ്പായിട്ട് പറയുന്നത്. നന്നായിട്ട് ഹെയർ സോഫ്റ്റാവും. നിങ്ങളിപ്പോൾ കെമിക്കലി ട്രീറ്റഡ് ഹെയർസ് ആണെങ്കിൽ, പക്ഷേങ്കിലും മുടി ട്രീറ്റ് ചെയ്ത് ഉടനെ ആണെങ്കിലും മുടിയുടെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പോകും കേട്ടോ. ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു എഫക്റ്റ് പോകും. അപ്പോൾ നിങ്ങൾക്ക് അത്
ഹെയർ ഫോൾ കുറയ്ക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മുടി നന്നായിട്ട് ഇരിക്കാനാണെങ്കിൽ യൂസ് ചെയ്യാം. ആ ഒരു സ്ട്രൈറ്റനിങ് ആ ഒരു കെമിക്കൽ സ്ട്രൈറ്റനിങ് എഫക്റ്റ് പോകും. അപ്പോൾ ഇതിങ്ങനെ ഫുൾ മാസ്ക് പോലെ അപ്ലൈ ചെയ്തിട്ട് ഇതൊരു 20 മിനിറ്റ്സ്, അതായത് നമ്മൾ ഒന്നി ആ ചെറിയുള്ളിയുടെ നീരിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ഇടാം കേട്ടോ. അപ്പോൾ രണ്ടും കൂടി നമുക്ക് 20 മിനിറ്റ് 30 മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ മുടി ചെറുതായിട്ട് മുറിച്ചു കേട്ടോ, ചെറുതായിട്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കയറ്റി തന്നെ മുറിച്ചു. കാരണം തുമ്പ് ഇങ്ങനെ വല്ലാണ്ട് ഞാൻ വീ ചെയ്തായിരുന്നല്ലോ, വീ ചെയ്ത് കഴിഞ്ഞപ്പോൾ തുമ്പ് മാത്രം ഇങ്ങനെ വളരാൻ തുടങ്ങി. ബാക്കി വളരുന്നുണ്ടെങ്കിലും തുമ്പ് ഇങ്ങനെ ഷൂ പോലെ കിടക്കണു. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പോൾ ലെവൽ ചെയ്ത് ഒപ്പം വെട്ടി. ഞാൻ എപ്പോഴും ഒപ്പമാണ് വെട്ടാറ്. എന്നോട് കുറേ പേര് പണ്ട് ചോദിച്ചിട്ടുണ്ട് ഏത് ഹെയർ കട്ടാണ് ചെയ്തേക്കണത്. ഞാൻ സ്ട്രെയിറ്റ് കട്ടാട്ടോ പണ്ട് തൊട്ടേ ചെയ്യാറ്. പിന്നെ ചെറുതായിട്ട് യു ആണെങ്കിൽ മാത്രമേ ഉള്ളൂ, എപ്പോഴും സ്ട്രെയിറ്റ് ആണ്. പിന്നെ ഇപ്പോൾ പഠിക്കാൻ പോയ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജസ്റ്റ് ഇങ്ങനെ വി ഒന്ന് വെട്ടി. പക്ഷെ വി വെട്ടുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തുമ്പ് മാത്രം ഇങ്ങനെ വളർന്നു വരും, ബാക്കിയുള്ള വളരുകയാണെങ്കിൽ നമ്മൾ അറിയുന്നില്ല. അപ്പോൾ വെറുതെ ഇങ്ങനെ തുമ്പ് പാല് കൂട്ടി കിടക്കണോണ്ടപ്പോൾ ഇവിടെ അമ്മയൊക്കെ പറഞ്ഞു അത്ര ഇതില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ടാക്കിയിട്ട് ഒപ്പം വെട്ടി. ഇനി വളർന്ന് വരുന്ന മുടി അപ്പോൾ ഒപ്പം വളർന്നു വരുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഷോർട്ടാക്കി വെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് പറയണമെന്ന് ഓർത്തില്ലെങ്കിൽ നിങ്ങൾ കുറേ പേര് ഇപ്പോൾ കമൻസിൽ ചോദിക്കുന്നുണ്ട് മുടി മുറിച്ചോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഇനി ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. പിന്നെ കുറേ പേര് പറഞ്ഞിട്ടോ ഡിസ്ലൈക്ക് ചെയ്യാൻ എന്തിനാ പറയണേന്ന്. ആക്ച്വലി എനിക്ക് അറിയണമല്ലോ നിങ്ങൾക്ക് ഏതൊക്കെ ടോപ്പിക്സാണ് ഇഷ്ടം, ഏതാണ് ഇഷ്ടമില്ലാതെ. അതുകൊണ്ടാണ് ലൈക്ക് ചെയ്യുക ഡിസ്ലൈക്ക് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൂടെ ചെയ്യുക. ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓൾസോ പറയുക. അതുപോലെ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയാസിൽ കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ടിക്ടോക്ക്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ തന്നെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ.